യൂണിവേഴ്സിറ്റീസ് ആർ നോട്ട് ദർ ടു എംപ്ലോയ് ദ റിലേറ്റീവ്സ് ഓഫ് ദോസ് ഹു ആർ ഇൻ പവർ. ഇന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞതാണ്. നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് കേട്ടോ, ഈ ഇൻവേർട്ടഡ് കോമയുണ്ട്. നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമുള്ളവരെ നിയമിക്കാൻ സഹായിക്കുന്ന വൈസ് ചാൻസലർമാരെ വേണം, അതിനുള്ള നീക്കങ്ങളാണ് നിങ്ങൾ നടത്തുന്നത് എന്ന്. ഇന്ന് കേരള സർവകലാശാലയുടെ പ്രമേയം ഞാൻ എടുത്തു പറയേണ്ടതില്ലല്ലോ. ആ പ്രമേയം വരാനും അവിടെ ഒരു തർക്കം വരാനും ഒക്കെയുള്ള കാരണം എന്ന് പറയുന്നത്, ഈ VC നിയമനത്തിൽ ചാൻസലർക്കുള്ള അധികാരം വെട്ടിക്കുറയ്ക്കുന്ന ഓർഡിനൻസുമായി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ അത് പരിഗണിക്കുന്നത് വരെ ഒരു നോമിനിയെ നിർദ്ദേശിക്കേണ്ടതില്ല എന്ന തീരുമാനമെടുത്ത് അത് അജണ്ടയിൽ ഉൾപ്പെടുത്താതെ പോയതെന്ന ആരോപണം മറുവശത്ത് നിൽക്കുന്നുണ്ട്. ഇത്രത്തോളം ഇടപെടലിൻ്റെ ആവശ്യം, സ്വയംഭരണം സ്വയംഭരണം എന്ന് ആവർത്തിച്ച് നിങ്ങൾ പറയുന്ന സർവകലാശാലകളിൽ ആവശ്യമുണ്ടോ? നമ്മുടെ ഈ ചർച്ച കേട്ടപ്പോൾ BJP പ്രതിനിധി ഇല്ല എന്നൊരു കുറവ് എനിക്ക് തോന്നിയില്ല. വെണ്ണയുണ്ടെങ്കിൽ നറുനൈ വേറിട്ട് കരുതണമെന്ന് ചോദിച്ച പോലെ ബഹുമാനപ്പെട്ട ചാമക്കാലയുണ്ട്, പിന്നെ എന്തിനാണ് BJP പ്രതിനിധി? അദ്ദേഹം എന്തിനാണ് കഷ്ടപ്പെടുന്നത്? RSS തീരുമാനിക്കുന്ന ഒരാൾ കേരളത്തിലെ വൈസ് ചാൻസലർ ആകണം. 99 സീറ്റോടെ ജയിച്ച കേരള സർക്കാർ ഇക്കാര്യത്തിലങ്ങനെ അഭിപ്രായം പറഞ്ഞു പോയാൽ ആകാശം ഇടിഞ്ഞ് വീഴും. ഇതിനൊക്കെ ഭേദം BJP കൊണ്ട് വർത്തമാനം പറഞ്ഞാൽ പോരെ, BJP വക്താവായ പോരെ. നമ്മൾ രാഷ്ട്രീയത്തിനകത്ത് ഒളിച്ചുകളി പാടില്ല, ഞങ്ങൾക്കൊരു ഒളിച്ചുകളിയില്ല. RSS വരുന്നവരെല്ലാം യൂണിവേഴ്സിറ്റിക്ക് കൊള്ളാവുന്നവർ, സ്വയംഭരണം നന്നാക്കുന്നവർ, RSS യോഗ്യന്മാർ എന്ന് പറഞ്ഞാൽ അങ്ങനെ തലകുംപുട്ട് കൊടുക്കാൻ കേരളത്തിന് സൗകര്യപ്പെടില്ല. പിന്നെ ഉദ്ദേശിച്ചത് RSS കേരളത്തിൽ വൈസ് ചാൻസലർ പദവി നേടാൻ ശ്രമിക്കുന്നു എന്ന് ഇവിടെ വ്യക്തമാക്കപ്പെട്ടല്ലോ. അത് ചെയ്യാൻ ക്വട്ടേഷൻ എടുത്തിട്ടാണ് ഈ ഇദ്ദേഹം വന്നിരിക്കുന്നത്. സർക്കാർ 99 സീറ്റ് കിട്ടിയ സർക്കാരെങ്ങാനും ഒരു അഭിപ്രായം പറഞ്ഞു പോയാൽ അത് പാടില്ല എന്ന്, അങ്ങനെ അഭിപ്രായം പറയാമോ? 140 സീറ്റും നേടിയാലും ആ അവിടെയാണ് ഞാൻ പറയുന്നത്. കോൺഗ്രസ് എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്തത്? അവര് ഖാദർ മങ്ങാടിനെ കൊണ്ടുവന്നത്, ഞങ്ങൾ അനന്തപൂർത്തിയെ കൊണ്ടുവന്നത്. കോൺഗ്രസ് എങ്ങനെയോ കൈകാര്യം ചെയ്യട്ടെ, ഞാൻ ചോദിക്കുന്നത് അധികാരത്തിലില്ലാത്ത ഇവിടെ നിയമം പോലും നഷ്ടപ്പെട്ട ഒറ്റ സീറ്റില്ലാത്ത RSS ശ്രമിച്ചാൽ അത് എതിർക്കേണ്ടതാണെങ്കിൽ 99 പകരം 140 സീറ്റും കിട്ടിയെങ്കിൽ CPM ഇതിൽ അഭിപ്രായം പറഞ്ഞാൽ അത് തെറ്റാണെന്ന് പറയണോ വേണ്ടയോ? ബഹുമാനപ്പെട്ട മാധുവിന് പറ്റുന്നൊരു അബദ്ധം എന്താണ്? CPIM അഭിപ്രായം പറഞ്ഞിട്ടില്ല. അല്ല, അങ്ങാണ് പറഞ്ഞത്, അഭിപ്രായം പറഞ്ഞാൽ മോശമായോ എന്നാണ് പറഞ്ഞത്. മന്ത്രി എഴുതി കൊടുത്താണ് നിൽക്കട്ടെ, അങ്ങ് പറഞ്ഞു RSS ശ്രമിച്ചാൽ നല്ലത് സ്വയംഭരണം, CPM ശ്രമിച്ചാൽ അത് മോശമാകുമെന്ന് അങ്ങ് പറഞ്ഞതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ CPMR ഇടപെട്ടു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അവിടെയാണ് അങ്ങേക്ക് അബദ്ധം പറ്റുന്നത്. ഈ ചർച്ച അങ്ങല്ല, മാധുവിന് പറ്റിയ അബദ്ധം എന്നാണെന്നറിയോ? CPMകാർ ഇടപെട്ടു, സർക്കാർ ഇടപെടുന്നു എന്നുള്ളത് ബഹുമാനപ്പെട്ട ചാമക്കാലയുടെ അഭിപ്രായമാണ്, എൻ്റെ അഭിപ്രായമല്ല. അദ്ദേഹത്തിൻ്റെ മറുപടിയാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾ ഇടപെട്ടു എന്നല്ല, ഞാൻ പറഞ്ഞത് കൃത്യമാണ്, ഒന്നുകൂടെ ആവർത്തിക്കുന്നു. ഞാൻ പറഞ്ഞത് RSS കേരളത്തിൽ ഇടപെട്ടു ചോദ്യം ആ അല്ലല്ല അല്ല മോശമല്ലേ, മോശമാണ്. അതുപോലെ CPIM ഇടപെടുന്നില്ല, ഇടപെടുന്നില്ലാണ്ടൊരു തെളിവ് എന്താണ്? ആ തെളിവ് ഞാൻ പറയുന്നത് കോൺഗ്രസിനെ കാണിക്കാൻ ഖാദർ മങ്ങാട്, അവർക്ക് കാണിക്കാൻ അബ്ദുൽ സലാം, ഞങ്ങൾ ആരെയാണ് കാണിക്കുന്നത്? ഞങ്ങൾ അനന്തപൂർത്തിയെ രാജഗുരുക്കളെയാണ്. ഇപ്പം എടുത്തറിയാൻ പാടില്ല എന്ന് പറയുന്ന ഈ ഒരു കേരള വൈസ് ചാൻസലറെ കുറിച്ച് VC പറയുന്നുണ്ട്, ഈ ചാൻസലർ പറയുന്നുണ്ടല്ലോ, അദ്ദേഹം ഭരിക്കുമ്പോൾ അവിടെ A++ ആണ് കേരള സർവകലാശാലയ്ക്ക്. അപ്പം ഞങ്ങൾ സർവകലാശാല VCമാരെയൊക്കെ മര്യാദയ്ക്ക് വെച്ചിട്ടുള്ളൂ. മഹാത്മാഗാന്ധി സർവകലാശാലയിൽ ലോകമറിയുന്ന ശാസ്ത്രജ്ഞനാണ് സാബു തോമസ്, മാർക്സിസ്റ്റുകാരനല്ല. അതെല്ലാം നോക്കണം, ഈ വൈസ് ചാൻസലർമാർ ആരാന്ന് നോക്കണം. ഞങ്ങൾ അതിൻ്റെ നിലവാരം സംരക്ഷിച്ചിട്ടുണ്ട്. ഇവിടെ പ്രശ്നം എന്താണ്? പ്രശ്നം ആദ്യം ഞാൻ ചർച്ച ഉന്നയിക്കാൻ ശ്രമിച്ച മെറിട്ട് അതിന് മറുപടി പറയാൻ മാധു അനുവദിച്ചില്ല. ഞാൻ ആ മെറിട്ടൊന്ന് പറഞ്ഞു പോകട്ടെ. ഇവിടെ ബന്ധു നിയമനമാണല്ലോ പറയുന്നത്. ഞാൻ ഈ ഗവർണറോട് ചോദിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ എത്ര ബന്ധുക്കളാണ് ഓണം വരുമ്പോഴും വിഷു വരുമ്പോഴും ഈ തിരുവോണം വരുമ്പോഴും അതുപോലെ തന്നെ ന്യൂ ഇയർ വരുമ്പോഴും കേരള സർക്കാരിൻ്റെ ചെലവിൽ തെക്കുവടക്ക് നടക്കുന്നത്? ഏത് വ്യവസ്ഥ പ്രകാരമാണ്? അതിഥികളെ സ്വീകരിക്കുന്ന പാരമ്പര്യം കേരളത്തിലുണ്ട്. പക്ഷേ കേരള ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ബന്ധുക്കളെ നാട്ടിക്കൊണ്ടുവന്ന് കേരള സർക്കാരിന് ബാധ്യത വരുത്തി വെച്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാ? ഞാൻ വിവരാകാശ പ്രകാരം അങ്ങോട്ട് കണക്ക് പറയാം, ബന്ധു നിയമനത്തിൻ്റെ ബാക്കി കണക്ക് അങ്ങോട്ട് പറയണോ? അതുകൊണ്ട് അവനവൻ്റെ കണ്ണിലെ കോലെടുത്തിട്ട് വേണം കരട് എടുക്കാൻ വരാൻ. ഞങ്ങളുടെ കണ്ണിൽ കരടും ഇല്ല.
കരട് ഇല്ല എന്നുള്ളതിൻ്റെ കാര്യം അടുത്തം കൊണ്ട് പറഞ്ഞുതരാം. ഇവിടെ മെറിറ്റിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഇവിടെ പരാതിക്കാരൻ ഗവർണർക്ക് ഭ്രാന്തലകാനിടയായ പരാതിക്കാരൻ്റെ പേര് ജോസഫ് സക്കറിയ. അദ്ദേഹം എസ് ബി കോളേജിലെ പ്രൊഫസറാണ്, ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സംവിധാനം നോക്കൂ, അദ്ദേഹം ഡിഗ്രിക്ക് 52% മാർക്ക് വാങ്ങിച്ച ആളാണ്. പ്രിയ വർഗീസിന് 70% മാർക്കുണ്ട്. അപ്പോൾ ഒന്നാം റാങ്കുകാർക്ക് 70%, ഡിഗ്രിക്ക് 52% ഉള്ളൂ ഇദ്ദേഹത്തിന്, ഈ യോഗ്യന്. അദ്ദേഹം പരാതിയായിട്ട് പോയിരിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം നമ്മൾ തുടർന്നോളൂ. മാധുവിന് അതിനുള്ള മറുപടിയും തരാം, എനിക്ക് സമയം കളയിരുന്നാൽ മതി. ഇതിനെല്ലാം മറുപടിയായിട്ട് ഞാൻ മാധുവിൻ്റെ വാട്സപ്പിലേക്ക് ഇട്ടുതരാം ഒരു മറുപടി. ഇപ്പോൾ അത് മറുപടി അങ്ങോട്ട് തരാം, വാട്സപ്പിലേക്ക് ഇപ്പോൾ ഇട്ട് തരുന്നുണ്ട്. അതുകൊണ്ട് ഒന്ന് കാണിച്ചേക്കണം, എല്ലാത്തിനും മറുപടി ഉള്ളതുകൊണ്ടാണ് ഇരിക്കുന്നത്. ആ പ്രിയ വർഗീസിൻ്റെ കാര്യം അടുത്ത് കേട്ടോണം. ഈ യോഗ്യനാണെന്ന് ഗവർണർ പറയുന്ന, ബന്ധുവല്ലാത്ത, സർക്കാരുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഈ ജോസഫ് സക്കറിയയ്ക്ക് MA സെക്കൻഡ് ക്ലാസ്, അദ്ദേഹത്തിന് 55% മാർക്ക്. പ്രിയ വർഗീസിന് MA ഫസ്റ്റ് ക്ലാസ്. ദയവായി ഞാൻ പറയുന്നു, എന്റെ ചർച്ചയ്ക്ക് എനിക്കുള്ള സമയമാണ്, ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ പറയുന്നു ജോസഫ് സക്കറിയയ്ക്ക് സെക്കൻഡ് ക്ലാസ്, പ്രിയ വർഗീസിന് ഫസ്റ്റ് ക്ലാസ്, അത്രയും പറഞ്ഞാൽ മതി. ബാക്കി നിങ്ങൾ കണക്കാക്കി എടുത്തു. ഇനി ഈ ജോസഫ് സക്കറിയയുടെ സമീപനം എന്താ? ബഹുമാനപ്പെട്ട മാധുവിടെ സൂചിപ്പിച്ചു, റിസർച്ച് സ്കോർ എന്ന് പറയുന്നത് ഏതാണ്ട് പുണ്യകാലമാണ്. ഞാൻ മാധുവിനെ അങ്ങോട്ട് ഇട്ടുതരാം. 50 മാർക്ക് എന്തിനൊക്കെ വേണം? UGC ചട്ടമാണ് ഞാൻ പറയുന്നത്. റിസർച്ച് സ്കോറിലാണ് നിയമനം നടത്തുന്നുള്ള ചട്ടം ഇങ്ങോട്ട് കാണിക്കാൻ ഞാൻ മാധുവിനെ വെല്ലുവിളിക്കുന്നു.